പഴയ കാലഘട്ടം എന്ന് പറയുന്നത് വാർത്താ വിനിമയ രംഗത്ത് ആദ്യം നമ്മളെല്ലാവരെയും സ്വാധീനിച്ചിരുന്നത് പത്രമാണ്. അത് കഴിഞ്ഞിട്ട് റേഡിയോ ആയി, ഇപ്പോൾ ടി വി ആയി. ടി വി എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് ദൂരദർശനാണ്. ദൂരദർശനിൽ, ഡൽഹി ദൂരദർശൻ ഉച്ചയ്ക്ക് 2:30 ഒരു പ്രോഗ്രാം സംപ്രേഷണം ചെയ്യും, മൂഖർക്കും ബധിരർക്കും വേണ്ടിയിട്ടുള്ള വാർത്ത. അതിലിങ്ങനെ അറിയാലോ, കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഇപ്പോഴും കാണുന്നുണ്ടെന്ന് അറിയാം. ഇപ്പോൾ പല ചാനലിലും അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് എന്തുകൊണ്ടും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ഇങ്ങനെ വാർത്ത ഇങ്ങനെ വായിക്കും, ഇപ്പുറത്ത് ആംഗ്യ ഭാഷയിൽ അത് മനസ്സിലാക്കി കൊടുക്കും. ആ പ്രോഗ്രാം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഒരു പക്ഷേ തിരുവനന്തപുരം ദൂരദർശൻ മലയാളത്തിൽ ഈ വാർത്ത, ഇപ്പോഴത്തെ രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലം വച്ചിട്ട് മലയാളത്തിൽ ആ വാർത്ത സംപ്രേഷണം ചെയ്താൽ എന്തായിരിക്കും, അതാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. മലയാളത്തിൽ വാർത്തയുടെ വോയിസ് ഓവർ വരും, ഞാൻ ഇവിടെ ഇരുന്ന് ആംഗ്യ ഭാഷയിൽ നിങ്ങളെ മനസ്സിലാക്കി തരും. നിങ്ങളുടെ പ്രോത്സാഹനം ഒന്ന് കൈയടിച്ചേ, കൈയടിക്കണം. കാര്യം എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, എന്തും ചോദിച്ചു വാങ്ങാം, ഒരു തെറ്റുമില്ല എന്ന്. അപ്പോൾ എന്തായാലും നല്ല പ്രോത്സാഹനം വേണം. മൂഖർക്കും ബധിരർക്കും വേണ്ടിയിട്ടുള്ള വാർത്ത മലയാളത്തിൽ. നമസ്കാരം, ദൂരദർശൻ കേന്ദ്രം തിരുവനന്തപുരം. ബധിരർക്കുള്ള വാർത്തകൾ വായിക്കുന്നത് കാലടി ഗോപി. മൂലമറ്റം പവർ സ്റ്റേഷനിൽ അഴിച്ചുപണി. സുപ്രസിദ്ധ സിനിമാ താരം ഷക്കീലെ ആരോ തട്ടിക്കൊണ്ടുപോയി. ഹനുമാൻ കുന്നിൽ ഇന്നലെ 3 അതിശക്തിയായി കാറ്റടിച്ചു. പെൺവാണിഭ കേസിൽ പല പ്രമുഖരുടെയും കറുത്ത കരങ്ങൾ ഉണ്ടെന്ന് സംശയിക്കുന്നു. തന്നെ ഇനി ആർക്കും കുത്തിനോവിക്കാനാവില്ലെന്ന് പ്രശസ്ത ആങ്കർ രഞ്ജിനി ഹരിദാസ്. ഇന്നലെ നടന്ന വള്ളംകളി മത്സരത്തിൽ കാവാലം ചുണ്ടൻ 1 നേടി. മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിലെ മലം പ്രദേശങ്ങൾ സന്ദർശിച്ചു. സാനിയ മിർസ ടെന്നീസ് മത്സരത്തിൽ ചൈനയെ കവച്ചു വെച്ചു. കാശ്മീരിൽ ഭൂഗർഭം, ഛർദി, വയറിളക്കം എന്നിവ പടർന്നു പിടിച്ചു. ചട്ടമ്പി സ്വാമികളുടെ സമാധി ദിനത്തോടനുബന്ധിച്ച് എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. കേരള നിയമസഭയിൽ ഇന്നലെ MLA കാലുമാറ്റവും ഇറങ്ങിപ്പോക്കും നടത്തി. മുൻ നിയമസഭാ ചീഫ് PC ജോർജ് കേരളീയർക്ക് പ്രത്യേക ആശംസകൾ നേർന്നു. കേരളത്തിലെ എല്ലാവർക്കും എന്റെ ആശംസകൾ. ഇവിടെ സർക്കാർ എല്ലാവരും ഇദ്ദേഹത്തിന്റെ ഈ പദപ്രയോഗങ്ങൾ ന്യൂ ജനറേഷൻ സിനിമയായി പുറത്തുവരും. മുൻ മന്ത്രി കുഞ്ഞാലിക്കുട്ടി എറണാകുളം ജില്ലയിലെ ബോട്ട് ജെട്ടി
സന്ദർശിച്ചു. പ്രശസ്ത എഴുത്തുകാരൻ നെഞ്ചത്തടി ഗോപി തൂങ്ങി മരിച്ചു. ബോളിവുഡ് സൂപ്പർ സ്റ്റാർ ഷാരൂഖ് ഖാൻ. പ്രശസ്ത പിന്നണി ഗായിക റീമി ടോമിയെ സ്റ്റേജിൽ വെച്ച് എടുത്തുപൊക്കി. ഇനിയൊരിക്കലും ഗായികമാരെ പൊക്കില്ലെന്ന് ഷാരൂഖ് ഖാൻ പ്രതിജ്ഞ ചെയ്തു. ശ്രീ വി എസ് അച്യുതാനന്ദൻ. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ മൂന്ന് മുക്ക് ജംഗ്ഷനിൽ ആഞ്ഞടിച്ച് സംസാരിച്ചു. പഞ്ചാബിൽ സിഖ് തീവ്രവാദികൾ അഴിഞ്ഞാട്ടം തുടരുന്നു. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.